ഹലോ മച്ചന്മാരെ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവിലേക്ക് സാർ അപ്പം നമ്മൾ റിവീ ചെയ്യാൻ വേണ്ടി ഒരു മലയാളം മൂവിയാണ് തിയേറ്ററിൽ വൻ പരാജയമായിട്ട് മാറിയ ചിത്രം തന്നെയായിരുന്നു വേണമെങ്കിൽ മലങ്കൾട്ട് ചിത്രം നമുക്ക് വിശേഷിക്കാൻ സാധിക്കും പട്ടാപ്പകൽ എന്ന് പറഞ്ഞ ചിത്രത്തിൽ വിശേഷങ്ങളാണ് നമ്മൾ വീട്ടിൽ പറയാൻ വേണ്ടി പോകുന്നത് പട്ടാപകൽ തിയേറ്ററിൽ ഒരു അട്ടർ ഫ്ലോപ്പ് മൂവി തന്നെയാണെങ്കിൽ വിശേഷിക്കാൻ സാധിക്കും കാരണം ഇതിൻ്റെ ട്രെയിൽ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചാൽ മലങ്കളിട്ട് പടമാണെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഓ ടിക്ക് വേണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കാൻ തന്നെയാണ് നമ്മുടെ സായനാപ്പ് ചിത്രം റിലീസ് ചെയ്തിരുന്നു കണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് റിവ്യൂ എത്തിയെന്ന് തോന്നി അപ്പോൾ എന്താ പറയുക ആ മഴകൾട്ട് എന്ന് പറഞ്ഞ ആ തരത്തിലായിരുന്നു ആസ്വദിച്ചുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എന്താ പറയുക ഭയങ്കര വിഷമവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും എവിടെയൊക്കെ നേരിയ ചെറിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലെന്ന് പറഞ്ഞ പോലെ തന്നെ പക്ഷേ ബിരിയാണി പോയിട്ട് ഒരു കാലിച്ചായം പോലും ഉള്ള ഒരു തരത്തിലൊരു ആസ്വദം മികവ് സമ്മാനിക്കാൻ സാധിച്ചില്ലെന്ന് തന്നെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യമായിട്ട് പറയാനുള്ളത് കൃഷ്ണശങ്കർ ടില്ലു ഡെന്നീസ് ജോണി ആന്റണി ആക്ഷിക രമേശ് പിഷാരടി തുടങ്ങിയ പ്രധാനമായും കാശിങ്ങ എന്നിട്ട് പട്ടാപകലിനെ കുറിച്ച് പറഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള സ്റ്റോറിയില്ല ഒരു ദിവസം ഒരു ദിവസം പകൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇത്ര മുന്നോട്ട് പോകുന്നതും അത് പല പല കേസുകളുമായി തെളിയിക്കപ്പെടുന്നു ഒക്കെയാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് കാരണം ഞെട്ടിക്കാൻ വേണ്ടി ഒന്നും വലിയ സസ്പെൻസ് പരിപാടി കാര്യങ്ങളും മുന്നോട്ട് പോകുന്നില്ല ഇതിന് തുടക്കം തന്നെ ഭയങ്കര പഴയൊരു ബാക്ക്ഗ്രൗണ്ടുകൂടി തന്നെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് പഴയൊരു കാറ് വരുന്നുണ്ട് ടില്ലു ഡെന്നിസ് കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അജയഗതാന്തരം വളരെ തരത്തിൽ അപ്രചിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ കടന്നു വരുന്നുണ്ട് കാറിൽ നേരെ ജോണി ആന്റണിയുടെ മുഖ്യമന്ത്രിയാണ് ആൾ വീട്ടിലോട്ട് പോകുന്ന ഒരു പെൺ ഡ്രൈവ് മോഷിക്കപ്പെടുന്നു അപ്പൊ ആ പെൺഡ്രൈവിന്റെ ഉള്ളിൽ എന്താണ് രഹസ്യം അതനുസരിച്ച് നടക്കാൻ വേണ്ടി കുറേ പേര് പോകുന്നുണ്ട് ഇതിൽ ഇദ്ദേഹം വരയ്ക്കുന്ന സത്യം പറയുന്നത് വില്ലൻ അതിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് കാർലോഗ്സ് സത്യം ഇള കൊണ്ടാവുന്ന രീതിയിൽ അതിനപ്പുറത്തോട്ട് നല്ല രീതിയിൽ ആള് വെറുപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒടുക്കം പറയും ഒട്ടും തന്നെ ഒരു ആപ്റ്റ് ആകത്തൊരു കഥാപ്ര നല്ല രീതിയിൽ വെറുപ്പിച്ചു അതു മതല്ല ആളെ കൂടെ നടക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ട് അത് കോമഡി പീസൊക്കെ കളഞ്ഞിട്ടുണ്ട് ജോഡിയതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനിടാന്നില്ല ഒരു മുഖ്യമന്ത്രിയുടെ റോൾ അങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുന്നു ആ പെൻഡ്രൈവ് പോയി കഴിഞ്ഞാൽ ഇലക്ഷൻ നിൽക്കാൻ പറ്റില്ല പരാജയപ്പെട്ടു പോകുന്നു പറയുന്നുണ്ട് ആളെ കൂടെ നടക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ആളെ പെയ്യട് നടക്കുന്ന വ്യക്തി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെന്ന ചെന്നെയ്തു രമേശ് മിഷിരടി ഒരു നാട്ടിലൊരു പുണ്യാളിനായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് ഒരു ഒരു സാമൂഹ്യ പ്രവർത്തകൻ അതായത് ഫോട്ടോ ക്യൂം സ്റ്റാറ്റസിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി കൂടായ്പ്പ് കളിച്ച് നടക്കുന്നൊരു വ്യക്തി ആളുടെ റോളും ആളും അത്യാവശ്യം കുഴപ്പമില്ല തന്നെ രമേശ് പിഷേരാട് ചേർന്നിട്ടുണ്ട് ഗോഗിളിനുണ്ട് ഗൂഗിളിനും കാര്യമായിട്ടൊന്നും വലിയ പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ല സുധീകോപ്പുണ്ട് അവരൊക്കെ ചെറിയ റോള് കടന്നു പോകുന്നുണ്ട് പക്ഷെ അവസാനം ഈ എല്ലാ കഥാപത്രം കൂടിയിട്ട് ഒറ്റ ലിങ്കിലേക്ക് എത്തിപ്പെടുന്നു അതാണ് എൻ്റെ സ്റ്റോറിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് കൃഷ്ണശങ്കർ വരുന്നുണ്ട് ഇൻ്റർവ്യൂ ശേഷമാണ് വരുന്നത് മാത്രം പക്ഷേ ആൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനുമില്ല ഞാനിതു വരെയുമ്പോൾ അദ്ദേഹം ഒരു നല്ല രീതിയിലല്ല മികച്ച ഒരു പ്രവണ കാ ചിത്രം എവിടെയും കണ്ടിട്ടില്ല കൊച്ചാളിലും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ പടം മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ പ്രേമത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്ത് ബാക്കി ഒരു പടത്തിലും അദ്ദേഹം ഒരു മെനായിട്ട് ചെടി ഞാൻ തരം കണ്ടിട്ടില്ല ഒരു പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക അപ്പോൾ അദ്ദേഹം ഇൻ്റർവിന് ശേഷമാണ് കടന്നു വരുന്നത് പ്രത്യേകിച്ച് ഒരു ഒരു എന്താ പറയുക ടൈനിങ് ലക്ഷ്യബോധവും കുറച്ച് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു ഒരു പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് ഫുൾ ഊടായ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പം ഒരു കാറ് കിട്ടുന്നു ആ കാറിന്വേഷിച്ച് കുറച്ച് പേര് പിന്നാലെ ട്രാഫിക് പോലീസ് പിടിക്കുന്നു അതിനേഷിച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ ശുഭമായിട്ട് കൊന്നു അവസാനിക്കുന്നുണ്ട് എന്താ പറയുക ഒരു കച്ചറ ഒരു കൂതരപ്പടം എന്നൊക്കെ പറയുകയാണെങ്കിൽ വിശേഷിപ്പിക്കാം ഒറ്റ വാക്കില് ഒരു മറു ചോദ്യം ഉണ്ടാവില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മലം കളിട്ട് ഇത്ര മേതാനം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പട്ടാപകലും ആ ലിസ്റ്റിൽ കയറി ചാൻസ് ഉണ്ട് പക്ഷെ മലകളിനേക്കാൾ ആ ഒരു ആസ്വാദനം മികവ് ഒട്ടും ഇത് സമ്മാനിക്കേണ്ടതല്ല സാധാരണ നമ്മൾ ചിത്രം കഴിഞ്ഞാൽ മലം കാലാണ് അല്ലെങ്കിൽ കൂതറ പടം എന്നൊക്കെ രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ എന്തെങ്കിലും നിലവാരം ഉണ്ടാകും ആ തരി പോലും നിലവാരം ഇത്ര ഉണ്ടാകുന്നില്ലാണോ തോന്നുകാരൻ വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് എന്തിനോ വേണ്ടി തിളച്ചൊരു സാമ്പാർ പോലെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടത് കാരണം മേക്സിൻ്റെ ഡ്യൂറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒന്നു ഡ്യൂറേഷൻ ഉള്ളു അതിനിടയ്ക്ക് മൂന്ന് പാട്ട് വന്നു പോകുന്നുണ്ട് യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല അവസാനം എല്ലാവരും കൂടി ഒരു കൂട്ടം പോലെ തന്നെ ഒരു അലമ്പ് പാട്ട് വരുന്നുണ്ട് അതും വലിയ കാര്യമൊന്നുമില്ല കാരണം ഈ പടം കണ്ട് തലവേദന പിടിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വീണ്ടും അത് വരുത്തിയിട്ട് എന്താ പറയുക ഓടാനുള്ള ടെൻഡൻസിയാണ് കാരണം ഒരു തരത്തിലും ഇരിക്കാൻ തോന്നാത്ത തരത്തിലുള്ള പടം തന്നെയാണ് ആയിപ്പോലെ തന്നെ തിയേറ്ററിൽ പോയി കണ്ടവരെന്തായാലും ഒരു പക്ഷേ ആ പാട്ട് മുമ്പ് ഇറങ്ങി പോകുന്നതിലുണ്ടാവും ആ തരത്തിലാണ് പാട്ടൊക്കെ കാട്ടിക്കോട്ട് കാട്ടിക്കൂട്ടിയത് സാധാരണ പടത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പ്രകടന അല്ലെങ്കിൽ ബാലൻസ് സ്കോർ ഉണ്ട് ഇതിൻ്റെ ബാലൻസ് സ്കോർ ഒക്കെ പണ്ടത്തെ കാലത്തെ ഒരു നാടകത്തിനൊക്കെ ഇതിന് മികച്ച ഒരു ബാലൻ സ്കോർ ഉണ്ടാകും അതുപോലും ഇതിന് ഇല്ല ഡയലോഗൊക്കെ പഴഞ്ചനായിട്ടുള്ള കുറെ ഡയലോഗും കാര്യങ്ങളും പശ്ചാത്തലമായിട്ട് വരുന്ന പരിപാടിയും കളറിങ്ങും ഡയറക്ഷനും കാര്യങ്ങളൊക്കെ പക്ക പോരാട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു തരത്തിലൊരു വിധം പോസിറ്റീവ് ഒന്നും ഇല്ല ഇടയ്ക്ക് വരുന്ന ഒന്നും രണ്ടോ കോമഡിയിൽ ചിരിച്ചെന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് പാടത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല പട്ടാപകനെ കുറിച്ച് പട്ടയടിച്ച് കണ്ടാൽ പോലും ഫിറ്റ് ആവാത്തൊരു അവസ്ഥയായിരുന്നു കണ്ടപ്പോൾ പട്ടാപകെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും പട്ടപ്പകൽ നിങ്ങൾ കണ്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ഇവിടെ ഇഷ്ടപ്പെടലിലേക്ക് ഷെയർ സസ്കരം പരിഗണിക്കുക വീണ്ടും മറ്റൊരു പുതിയ റിവ്യൂ ആയിട്ട് വീണ്ടും കാത്തിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്